ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, ബി ജി എം എൽ ഇന്നലെയാണ് പുതിയൊരു പ്രീമിയം ക്രേറ്റ് റിലീസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പുതിയതായിട്ട് വന്നേക്കുന്ന പ്രീമിയം ക്രേറ്റിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോ നമുക്ക് സെൻഡ് ചെയ്ത് തന്നേക്കുന്നത് സച്ചു എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ മച്ചാൻ എന്തൊക്കെ റിവാർഡാണ് ഈ ഒരു ക്രേറ്റ് ഓപ്പൺ ചെയ്തപ്പം കിട്ടിയത് നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്കെല്ലാം നമ്മുടെ ടെലിഗ്രാമിലേക്ക് ഇതുകൂട്ടുള്ള ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെല്ലൈക്കണം കൊണ്ട് തന്നെ എബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വന്നേക്കുന്ന പ്രീമിയം ക്രേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ലെജൻഡറി കാറ്റഗറി വരുന്നതായാലും അതുകൊണ്ട് തന്നെ മിത്തിക് കാറ്റഗറി വരുന്നതായാലും നല്ല റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതലായിട്ടും ടൈം ലിമിറ്റഡ് ആണ് ഇപ്പം പ്രീമിയം ക്രേറ്റിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം വന്നേക്കുന്ന ഒരു പ്രീമിയം ക്രേറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഒരു നല്ല വെഹിക്കിളിൻ്റെ സ്കിന്നില്ലാത്തതാണ്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ 44 ക്രേറ്റ് കൂപ്പൺസാണ് നമ്മുടെ മച്ചാൻ്റെ ഉള്ളത്. ഈ ഒരു 44 ക്രേറ്റ് കൂപ്പൺസിന് അതിൽ നിന്ന് എന്തെങ്കിലും നല്ല റിവാർഡ്സ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10 വെച്ചാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു 10 വെച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നല്ല റിവാർഡ്സ് കിട്ടുമോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ ക്രേറ്റാണ് ഇവിടെ ഓപ്പൺ ആകുന്നത്. ആദ്യത്തെ ക്രേറ്റിൽ നിന്ന് എന്താണ് കിട്ടുന്നത് നോക്കാം. ആദ്യത്തെ ക്രേറ്റിൽ നിന്ന് തന്നെ ഇവിടെ മിത്തിക് കാറ്റഗറി വരുന്ന ഒരു ഫേസ് മാസ്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. പിന്നീട് ലെജൻഡറി കാറ്റഗറി വരുന്ന ടൈം ലിമിറ്റഡ് ഉള്ള ഐറ്റം ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ക്രേറ്റ് ഓപ്പണിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മിത്തിക് കാറ്റഗറി നിന്ന് ഐറ്റം കിട്ടി. പിന്നീട് ഇവിടെ മിത്തിക് കാറ്റഗറി വരുന്ന ഒരു സെറ്റ് നമ്മുടെ 5 ക്രേറ്റിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ക്രേറ്റ് ഓപ്പണിംഗ് തന്നെയാണ്. സ്റ്റാർട്ടിങ് എന്തായാലും അടിപൊളി തന്നെയാണ് ഈ ഒരു ക്രേറ്റ് ഓപ്പണിങ്ങിൻ്റെ. 2 ഈ ഒരു 10 തന്നെ മിത്തിക് കാറ്റഗറി വന്നത്. പിന്നീട് ഇവിടെ ഗ്യാരണ്ടീഡ് വാർഡ് ഒരു യുസിയുടെ സ്കിന്നും ലെജൻഡറി കാറ്റഗറി നിന്ന് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, എന്തായാലും അടുത്ത ക്രേറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അടുത്ത ക്രേറ്റ് ഇവിടെ 10 വെച്ച് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ വന്ന് വീണിട്ടുണ്ട്. ഈ ഒരു 10 നിന്ന് എന്തെങ്കിലും നല്ല റിവാർഡ്സ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നോർമലായിട്ടുള്ള റിവാർഡാണ് കിട്ടിയേക്കുന്നത്. പിന്നീട് എല്ലാം ടൈം ലിമിറ്റഡ് ആണ് കൂടുതൽ വരുന്നത്. ലെജൻഡറി കാറ്റഗറി എന്ന ഐറ്റം കൂടുതലായിട്ടും ടൈം ലിമിറ്റഡ് ആണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രീമിയം ക്രേറ്റിൽ ഈ ഒരു ടൈം ലിമിറ്റഡ് വന്നതിന് ശേഷം കൂടുതലായിട്ടും ലെജൻഡറി കാറ്റഗറി വരുന്ന ഐറ്റം എല്ലാം ടൈം ലിമിറ്റഡ് ആണ് കിട്ടുന്നത്. പിന്നീട് ഇവിടെ ഗ്യാരണ്ടി റിവാർഡ് ഒരു കവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൈസ് ഒരു കവർ തന്നെയാണ്. അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവലാകും. ഗൈസ്, അപ്പോൾ ഇനിയും ബാക്കിയുള്ളത് 24 ക്രേറ്റ് കൂപ്പൺസ് ആണ്. ഇവിടെ 10 വെച്ചാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. ഈ ഒരു 10 എന്തെങ്കിലും നല്ല റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്ന് എന്തായാലും നമുക്ക് നോക്കാം. പിന്നീട് ഇവിടെ ലെജൻഡറി കാറ്റഗറി വരുന്ന ഐറ്റംസ് കാര്യങ്ങളെല്ലാം ടൈം ലിമിറ്റഡ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ആ ഒരു ഹെഡ് ഗിയറും അതുകൊണ്ട് തന്നെ ബാക്ക് ബാക്ക് കാര്യങ്ങളെല്ലാം ടൈം ലിമിറ്റഡ് ആണ് കിട്ടുന്നത്. അതവിടെ കാർ 98 സ്കിന്നും ഇവിടെ ടൈം ലിമിറ്റഡ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നീട് ഇവിടെ ഗ്യാരണ്ടി റിവാർഡായിട്ട് ആ ഒരു ബാക്ക് ബാക്കിൻ്റെ സ്കിൻ ഇവിടെ പെർമനൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ലെജൻഡറി കാറ്റഗറി വരുന്ന ഒരു ബാക്ക് ബാക്കിൻ്റെ സ്കിന്നാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു ബാക്ക് ബാക്കിൻ്റെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബാക്ക് ബാക്കിൻ്റെ സ്കിൻ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇനി മൊത്തത്തിൽ ബാക്കിയുള്ളത് 14 ക്രേറ്റ് കൂപ്പൺസും കൂടാണ്. അവർ മിത്തിക് കാറ്റഗറി വരുന്ന ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടി നമ്മുടെ മച്ചൻ ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. മിത്തിക്ക് ലെജൻഡറി നല്ല ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ലെജൻഡറിയിലെല്ലാം ഇവിടെ ടൈം ലിമിറ്റഡ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അടുത്തായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 വെച്ചാണ് നമ്മുടെ മച്ചൻ ഓപ്പൺ ചെയ്യുന്നത്. സിംഗിൾ വെച്ച് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു സിംഗിൾ വെച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നല്ല റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുമോ നമുക്ക് നോക്കാം. സിംഗിളായിട്ട് ഓപ്പൺ ചെയ്തപ്പോഴും ആ ഒരു ഓർണമെൻറ്റ് സ്കിൻ തന്നെയാണ് ഇവിടെ ടൈം ലിമിറ്റഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. കൂടുതലായിട്ടും ഈ ഒരു ഓർണമെൻറ്റിൻ്റെ സ്കിന്നാണ് ടൈം ലിമിറ്റഡ് ഇപ്പോൾ ഈ ഒരു ക്രേറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അടുത്ത ക്രേറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അടുത്ത ക്രേറ്റ് ഇവിടെ സിംഗിളായിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. സിംഗിളായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെയും ആ ഒരു ഓർണമെൻറ്റ് സ്കിൻ തന്നെ ഇവിടെ ടൈം ലിമിറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെർമനൻ്റ് ആയിട്ട് കിട്ടുന്നില്ല, പകരം ടെമ്പറി ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇനിയും ബാക്കിയുള്ളത് 12 പ്രീമിയം ക്രേറ്റ് കൂപ്പൺസ് ആണ്. ഈ ഒരു 12 കൂപ്പൺസിനകത്തുനിന്ന് നമ്മുടെ മച്ചൻ മെയിനായിട്ട് നോക്കുന്ന ലെജൻഡറി കാറ്റഗറി വരുന്ന ഔട്ട്ഫിറ്റിനും അതുകൊണ്ട് തന്നെ മിത്തിക് കാറ്റഗറി വരുന്ന ഔട്ട്ഫിറ്റിന് വേണ്ടിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും വല്ലതും കിട്ടുമെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഇനി ഒരു 12 ക്രേറ്റിൽ നിന്നും സിംഗിളായിട്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിംഗിളായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുവരെ നല്ല റിവാർഡ്സ് കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. ഇത് നോർമലായിട്ടുള്ള ഷൂസ് മാത്രമാണ് കിട്ടിയേക്കുന്നത്. ഗൈസ്, അപ്പോൾ അടുത്തായിട്ട് എന്തായാലും ഇവിടെ 10 വെച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു 10 വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും നല്ല റിവാർഡ്സ് കിട്ടുമെന്ന് നോക്കാം. ആദ്യത്തെ മിത്തിക് കാറ്റഗറി വരുന്ന 2 അതുകൊണ്ട് തന്നെ ലെജൻഡറി കാറ്റഗറി വരുന്ന 2-3 ഐറ്റം മാത്രമാണ് ഇപ്പം പെർമനൻ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ അടുത്ത 10 ക്രേറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ടൈം ലിമിറ്റഡുള്ള ഐറ്റംസാണ് കൂടുതലായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് കിട്ടിയ ഒരു ഹെഡ് ഗിയറും അതുകൊണ്ട് തന്നെ ഉസിയുടെ സ്കിന്നും ഒക്കെ പിന്നെയും കിട്ടുന്നുണ്ട്. ഇവിടെ എപ്പി കാറ്റഗറി വരുന്ന ഒരു ബൈക്കിൻ്റെ സ്കിൻ എന്തായാലും നമ്മുടെ മച്ചാൻ ഈ ഒരു 10 കിട്ടിയിട്ടുണ്ട്. അത് നോർമലായിട്ടുള്ള ബൈക്കിൻ്റെ സ്കിൻ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇനിയും ബാക്കിയുള്ളത് ഒരു ക്രേറ്റും കൂടെ മാത്രമാണ്. ലാസ്റ്റ് ക്രേറ്റ് ആണ്. അത് ആ ഒരു ഹെഡ് ഗിയറിന് വേണ്ടിയാണ് നമ്മുടെ മച്ചൻ കൂടുതലായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെജൻഡറി കാറ്റഗറി വരുന്നത് ഒരു ക്രേറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്തായാലും നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്രേറ്റ് ആണ്. ലാസ്റ്റ് ക്രേറ്റിൻ്റെ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്രേറ്റിൽ നിന്ന് ഇവിടെ ടൈം ലിമിറ്റഡായിട്ടുള്ള ഒരു ഓർണമെൻറ്റ് സ്കിൻ മാത്രമാണ് കിട്ടിയേക്കുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു നല്ല ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോ തന്നെയാണ്. 2 മിത്തിക് ഐറ്റം അതുകൊണ്ട് തന്നെ ലെജൻഡറി കാറ്റഗറി എന്ന ബാക്ക് ബാക്ക് അതുകൊണ്ട് തന്നെ ഹെഡ് ഗിയർ അതുകൊണ്ട് തന്നെ യുസിയുടെ ഒരു പെർമനൻറ്റ് സ്കിന്ന് കാര്യങ്ങളൊക്കെ ലെജൻഡറി കാറ്റഗറി വരുന്ന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്രേറ്റ് ഓപ്പണിംഗ് തന്നെ ആയിരുന്നു ഇത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.